Flywheel. The real adrenaline rush begins. Throttle your dream. Hello everyone, welcome to another new episode of Flywheel. King of SUVs എന്ന് അറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷ് കാർ ബ്രാൻഡാണ് റേഞ്ച് റോവർ. അങ്ങനെയുള്ള റേഞ്ച് റോവറിന്റെ ഒരു ഡൗൺ സൈസ്ഡ് വേരിയന്റ് ആണ് റേഞ്ച് റോവർ സ്പോർട്ട്. ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം 2010 ചെറിയ മോഡിഫിക്കേഷൻസോട് കൂടി വന്ന റേഞ്ച് റോവർ സ്പോർട്ട് TD V8ന്റെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്നത്തെ ഫ്ലൈവീലിൽ നിങ്ങൾക്കായി. ഏതൊരു കാര്യത്തിലും ലക്ഷറിയും പെർഫെക്ഷനും ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷേഴ്സിന് അമേരിക്കയുടെ എസ് യു വിസും ജീപ്പും ഒന്നും താല്പര്യപ്പെടാതെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് റേഞ്ച് റോവർ ഡിസൈൻ ചെയ്തത്. 1970 ബ്രിട്ടീഷ് ലാലൻഡ് ആണ് ആദ്യമായിട്ട് റേഞ്ച് റോവർ ഡിസൈൻ ചെയ്തത്. പിന്നീട് അത് റോവർ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും റേഞ്ച് റോവറിൻ്റെ ബ്രാൻഡ് പൊക്കിക്കൊണ്ടുവരികയും ചെയ്തു. ഫസ്റ്റ് വന്ന റേഞ്ച് റോവർ 25 വർഷം നിൽക്കുകയും എല്ലാവരുടെ ഫേവററ്റായി മാറുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ റേഞ്ച് റോവറിൻ്റെ 40th anniversary ആണ് ഇപ്പോൾ ഈ വർഷം 2010 വരുന്നത്. എന്നാൽ റേഞ്ച് റോവർ 3 generation റേഞ്ച് റോവർ വന്നപ്പോൾ 3rd generation വന്നപ്പോഴാണ് ഒരു ചെറിയ മോഡൽ റേഞ്ച് റോവർ വിപണിയിൽ എത്തിച്ചത്. 2004 ആദ്യമായിട്ട് റേഞ്ച് റോവർ സ്പോർട്ട് എന്ന വേരിയൻറ്റുമായി വന്നിട്ടുള്ളത്. ഈ 2004 വന്ന വേരിയൻറ്റിന് ഒരു ഫേസ് ലിഫ്റ്റ് വരുത്തി 2009 ലാസ്റ്റോടുകൂടി പുതിയ മോഡൽ വന്നു. ഈ ഫേസ് ലിഫ്റ്റഡ് റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ ടോപ്പ് ഓഫ് ദി റേഞ്ച് ഡീസൽ വേരിയൻ്റായ TD V8 ആണ് ഞങ്ങളിന്നിവിടെ ഫ്ലൈ വീലിൽ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. '70s ആദ്യമായി റേഞ്ച് റോവർ വന്നപ്പോൾ തന്നെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ബോക്സി ടൈപ്പ് ഓഫ് ഡിസൈനാണ് കമ്പനി ഫോളോ ചെയ്തത്. 3 generationലും അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് കമ്പനി റേഞ്ച് റോവറിൽ കൊടുത്തിട്ടുള്ളത്. മെയിൻ റേഞ്ച് റോവറിൻ്റെ മിനിയേച്ചർ മോഡലായ ബേബി റേഞ്ച് റോവറായ സ്പോർട്ടിലും അതേ ഡിസൈൻ തന്നെയാണ് കമ്പനി ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന റേഞ്ച് റോവർ സ്പോർട്ട് 2010 വേരിയൻറ്റിന് കാര്യമായ ഫേസ് ലിഫ്റ്റിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഫ്രണ്ടിലും റിയറിലുമാണ്. ഫ്രണ്ടിലെ മാറ്റം വന്ന ഈ മെഷ് ഗ്രില്ലാണ്. ഈ മെഷ് ഗ്രില്ല് നേരത്തെ ഉണ്ടായിരുന്നതിനായിട്ടും ഒരു 2 steps കൊടുക്കുകയും അതിന് ചേർന്നിട്ട് ഒരു ക്ലിയർ ലൈൻസ് ഹെഡ് ലാമ്പ് വരികയും ചെയ്തു. ഈ ഹെഡ് ലാമ്പിൽ 2 domes ഉണ്ട്. ആ ഡോമിന് 2 കൊറോണ റിങ്സ് കൊടുത്ത് LED കൊറോണ റിങ്സ് കൊടുത്തിട്ടുണ്ട്. ആ കൊറോണ റിങ്സ് ആണ് പാക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് പുറമെ ഒന്ന് ബൈസനോൺ ലൈറ്റും ഒന്ന് ഹൈ ബീം ലൈറ്റും ആണ്. പിന്നെ വേറൊരു അട്രാക്ഷൻ ഉള്ളത് ഇതിൻ്റെ സൈഡ് കോർണറിംഗ് ലൈറ്റ്സ് ആണ്. അത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുകയോ അതോ സ്റ്റാരിങ് ടേൺ ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ സൈഡ് കോർണറിംഗ് ലൈറ്റ് ഓൺ ആവും. അപ്പം നമുക്ക് കുറേ കൂടി സൈഡിലേക്കുള്ള വ്യൂ ലഭിക്കുന്നതാണ്. ഈ പിന്നെ മൊത്തത്തിൽ റേഞ്ച് റോവറിൽ വന്നിട്ടുള്ള ഒരു പ്രസൻസ്, ആ ഒരു സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് വളരെയധികം പ്രസൻസാണ് നമുക്ക് റേഞ്ച് റോവറിൽ ലഭിക്കുക. നേരത്തെ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ കണ്ടിരുന്ന റോൾസ് റോയ്സ് എന്നുള്ള വലിയൊരു ഫേസിയോട് കൂടിയിട്ടുള്ള ആ പ്രസൻസ്, അതിൻ്റെ ഒരു ചെറിയ രൂപം നമുക്ക് റേഞ്ച് റോവറിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം ഇത്രയും വലിയ ഗ്രില്ലും ഇത്രയും പരന്ന ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഏതൊരു ക്രൗഡിൽ നിന്ന് എടുത്തു നിൽക്കുന്ന രീതിയിലാണ് റേഞ്ച് റോവർ ഉള്ളത്. ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് തന്നെ ഗ്ലാസ് മെയിൻ ഗ്ലാസ്സിനും കൊടുത്തിട്ടുണ്ട്. അതും കുറേ കൂടെ അപ്രൈറ്റാണ്. പക്ഷേ ഈ പുതിയ റേഞ്ച് റോവർ സ്പോട്ടിൽ അല്ലെ റേഞ്ച് റോവർ സ്പോട്ടിൽ തന്നെ സ്വതവേ വന്നിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് റൂഫാണ്.
ബാക്ക് ലെഗ് കുറേ കൂടി സ്ലോപ്പ് ചെയ്ത് വന്ന് ബാക്ക് ലെഗ് വരുമ്പോൾ കുറേ ഹൈറ്റ് കുറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതിനൊരു ബോക്സി ഡിസൈനാണ് കമ്പനി ഫോളോ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോക്സ് ഡിസൈനിനെ ചേരുന്ന എലമെൻസും തന്നെയാണ് ഇപ്പോൾ സൈഡ് മിറർ ആവട്ടെ ബാക്കി വൈപ്പർ ആവട്ടെ ഇതെല്ലാം തന്നെ അതിന് യോജിക്കുന്ന എലമെൻസ് ആയിട്ടാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസൻസ് ഒരു എസ് യു വി എന്ന നിലയിൽ ഒരു ആളുകൾ ഇഷ്ടപ്പെടുന്ന പ്രസൻസാണ്. ആ പ്രസൻസ് വളരെയധികം നൽകുന്ന ഒരു മോഡലാണ് റേഞ്ച് റോവർ സ്പോർട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബോക്സി ഡിസൈനാണ് നമുക്ക് സൈഡ് പ്രൊഫൈലിലും കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ബോണറ്റ് അതായത് ഹുഡ് ആവട്ടെ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ കുറേ കൂടി സ്ലോപ്പായിട്ടാണ് ബാക്കിയുള്ള വെഹിക്കിൾസിൽ കാണാറ്. റേഞ്ച് റോവറിൽ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലെ ബോട്ടിൽ നിന്ന് തുടങ്ങുന്ന ബോഡി ലൈൻ അത് ബാക്കിൽ ടെയിലായിട്ട് വരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഫോളോ ചെയ്തത്. പിന്നെ ഇതിനൊരു ഒരു ഡിസൈൻ എലമെൻ്റ് അല്ല അട്രാക്റ്റീവ് എലമെൻ്റ് ഉള്ള സൈഡിൽ വന്ന എയർ വെൻസ് ആണ്. പ്രത്യേകിച്ച് ഡീസൽ മോഡലാകുമ്പോൾ കൂടുതൽ എയർ ഇൻടേക്ക് വേണ്ടി വരും. അതും കൂടിയും കണ്ടിട്ടാവണം ഒരു എയർ ഇൻടേക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് അതിനൊരു അലുമിനിയം ക്ലാഡിംഗ് എല്ലാം കൊടുത്ത് കുറേ കൂടി ബ്യൂട്ടിഫുള്ളാക്കി അതിനൊരു മെഷ് ഗ്രില്ലും കൊടുത്തപ്പോൾ കുറേ കൂടി സ്പോട്ടി ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന് പുറമെ ഇതിന് വലിയൊരു സൈഡ് മിറേഴ്സാണ് ഉള്ളത്. സാധാരണ എസ് യു വിസിനെ നമുക്കറിയാം പല കണ്ടീഷനിലും നമ്മൾ പോകുമ്പം ചിലപ്പം ടയറിൻ്റെ വ്യൂ എല്ലാം ശരിക്കും കിട്ടേണ്ടി വരും. ആ ഒരു ടയറിൻ്റെ വ്യൂവും മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയൊരു കോൺവെക്സ് മിററ് കൂടിയ ഒരു സൈഡ് മിററാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പുറമെ പറയാനുള്ളത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുള്ള അധികം സ്ലോപ്പ് ഇല്ലാത്ത ഒരു എയർ പില്ലറും അതൊന്നും പിന്നെ ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ളൊരു റൂഫ് ലൈനുള്ളത്. പിന്നെ ബി പില്ലറും സി പില്ലറും ഡി പില്ലറെല്ലാം തന്നെ ഒരു ബ്ലാക്ക് കളറ് കൊടുത്തിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തതുകൊണ്ട് ഏത് വൈറ്റ് കളറോ ലൈറ്റ് കളറിലാണെങ്കിൽ തന്നെ അതിനാ ബ്ലാക്ക് ഇത് കൊടുക്കുമ്പോൾ കുറെ കൂടി ലക്ഷറി ഫീൽ ലഭിക്കും. ഇതിലെല്ലാം പുറമെ മൊത്തത്തിൽ ഇതൊരു സ്പോട്ടി ഒരു ഫീലാണ് ഈ ഡിസൈൻ ലഭിക്കുന്നത്. കാരണം ഒരു മസ്കുലർ ആയിട്ടുള്ളൊരു ബോഡി ഷേപ്പാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എസ് യു വിക്ക് സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രസൻസും ഒരു ഫീലും ഈ ഡിസൈന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സ്പോർട്ടിൻ്റെ റിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കണ്ടതിന് വ്യത്യസ്തമായൊരു റിയർ പോർഷനാണ് ബാക്കിലേക്കുള്ളത്. കാരണം കുറേ കൂടി സ്ലോപ്പായിട്ട് കുറേ ഹൈറ്റ് കുറഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഫ്രണ്ടാണ് കുറേ കൂടി പ്രസൻസ് ഉള്ള രീതിയിലാണ് ബാക്ക് കുറേ കൂടി സ്ലിമ്മറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലൊരു അട്രാക്ഷൻ ഉള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ റേഞ്ച് റോവറിൽ കണ്ടത് ബാക്കിൽ സ്പ്ലിറ്റ് ഡോസ് ആണ്. പക്ഷേ ഈ റേഞ്ച് ഈ സ്പോട്ടിൽ വന്ന സ്പ്ലിറ്റ് ആണെങ്കിൽ കൂടി രണ്ട് രീതിയിൽ തുറക്കുന്നതല്ല. കാരണം ഒരു വിൻഡോ പോർഷൻ നമ്മൾ ചെറിയ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ചെറിയ രീതിയിൽ തുറക്കാവുന്നതും പിന്നെ നമുക്ക് മെയിൻ കുറേ കൂടി ലഗേജ് ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ തുറക്കാവുന്ന ബൂട്ടും കൂടിയാണ് ബൂട്ട് ഡോസും കൂടിയാണ് റേഞ്ച് റോവർ സ്പോർട്ടിൽ വന്നിട്ടുള്ളത്. 2010 സ്പോർട്ടിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് 19-inch അലോയ്സ് ആണ്. ഇതിന് ഒരു ഫൈവ് ട്വിൻ സ്പോക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കുറേ കൂടി ഒരു സ്പോട്ടിയർ ലുക്കാണ് ഈ അലോയ് വീൽസ് നൽകുന്നത്. ജെ സൈസ് കുറച്ച് കുറവാണ്, ബട്ട് ഇതിൻ്റെ വീല് പ്രൊപ്പോർഷൻ ബോഡിനോട് ചേർന്നിട്ടുള്ളതായതുകൊണ്ട് ഓഫ് റോഡിങ്ങിന് നല്ല ഒരു ഗ്രിപ്പ് കിട്ടാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്ന പിരലിയുടെ 255/50 സെമി ലോ പ്രൊഫൈൽ സെമി ഓഫ് റോഡ് ടയറാണ്. ഇതും തന്നെ നമുക്ക് ഓൺ റോഡ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും നല്ലോണം പെർഫോം പറ്റുന്ന രീതിയിലുള്ള ത്രെഡ്സ് ആണ് ഇതിനുള്ളത്. മൊത്തത്തിൽ ഈ വീലും ഈ ഡിസൈനോട് വളരെ ഇഴകിച്ചേരുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്.